मनोहर भूमि जन्मनी लोक गोलर आरार तमिल ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പം വീട്ടിലെ തേങ്ങയൊക്കെ ഒന്ന് ഇടുമായിരുന്നു. വന്ന് വന്ന് തേങ്ങയുടെ കുലുക്കും ഒന്നും കുലുങ്ങുന്നുമില്ല. പിന്നെ തേങ്ങയുടെ ഒക്കെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരിക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, തേങ്ങ ഇട്ടപ്പോഴാണ് ഓർത്തത് നമുക്ക് തേങ്ങ വെച്ചെന്നൊരു കിടിലിനൊരു ഐറ്റം പരീക്ഷിച്ചാലും. സംഭവം എന്താണെന്ന് വെച്ചാൽ, തേങ്ങ വെച്ച് നല്ല ഒന്നാം തരം കള്ളുണ്ടാക്കാനായിട്ട് പറ്റും. ഈ തേങ്ങ വെള്ളത്തിന് അതിനുള്ള പവറുണ്ട്. നമ്മൾ ഷാപ്പിലൊക്കെ മേടിക്കുന്ന പോലെ അതേ വീര്യത്തിൽ നല്ല കിടിലൻ കള്ള്. നമ്മളപ്പം തേങ്ങ വെച്ചല്ല തേങ്ങാ വെള്ളം വെച്ച് എങ്ങനെയാണ് കള്ളുണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് ഇവനെയൊക്കെ ഒന്ന് വെട്ടി ഒന്ന് സെറ്റപ്പാക്കി നേരെ വീഡിയോയിലേക്ക്. നമ്മളിപ്പോ പൊതിച്ചൊരു മൂന്ന് തേങ്ങ കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, തേങ്ങയുടെ ഒക്കെ വലിപ്പം കുറവാണ്, ഇത്രേ ഉള്ളൂ. കണ്ടു കഴിയുമ്പത്തേനും തേങ്ങയ്ക്കൊക്കെ ഇത് ഇത്രയും വലിപ്പമൊക്കെ ഉണ്ട്, പക്ഷെ ഇതിനകത്ത് തേങ്ങയ്ക്ക് വലിപ്പം കുറവാണ്. മൂന്നെണ്ണം കിട്ടിയുള്ളൂ. അപ്പോൾ ഒരു രണ്ടെണ്ണോടെ നമുക്ക് വെട്ടണം. രണ്ടെണ്ണോടെ വേണം, ഒരു അഞ്ചെണ്ണമെങ്കിലും വേണം, എന്നാലേ ഉള്ളൊരു ഒരു ലിറ്ററോളം വെള്ളം കിട്ടത്തുള്ളൂ. നമുക്ക് ഏകദേശം ഒരു ലിറ്ററോളം തേങ്ങാവെള്ളം ആവശ്യമുണ്ട് ഇതിനു വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ബാക്കിയോടെ ഈ തേങ്ങയോടെ ഇനി വെട്ടിയെടുക്കാം. ഇത്രയും തേങ്ങ കിട്ടിയിട്ടുണ്ട്. ഒരു അഞ്ച് തേങ്ങയോളം പൊതിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വെള്ളം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒന്ന് എടുക്കാം. നമുക്ക് ഇതിൻ്റെ തേങ്ങാവെള്ളം മാത്രം ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു കുഴി പപ്പടം കൊണ്ട് സാധനം എടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് കുഴിച്ച് ഇതിനകത്തോട്ട് വെള്ളം എടുക്കാം. ഞാനിപ്പം എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഭരണിയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇച്ചിരി വലുതാണെങ്കിൽ അത് എടുക്കാം. ഞാനിപ്പോൾ ഈ ഭരണി എടുത്തേക്കാം, നല്ല അടച്ചു വെക്കാമെന്ന് കേട്ടോ. ഇനി നമുക്ക് ഈ തേങ്ങാവെള്ളം ഇതിനകത്തേക്ക് അരിച്ചൊഴിക്കാം. ഏകദേശം 1.5 ലിറ്ററിൻ്റെ ഭരണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് വേറെ പരിപാടികളൊന്നുമില്ല. നമുക്കിതിനകത്തേക്ക് ഒരു ശകലം ഈസ്റ്റും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് ഒത്തിരി ആയാലും ഒരു 1/2 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പം അളവ് കുറവായതുകൊണ്ട് ഇത്ര ഈസ്റ്റേ എടുത്തിട്ടുള്ളൂ, ഇത്ര ഈസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ. അത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ.
നാലോ അഞ്ചോ ഇടുക കേട്ടോ ഇപ്പോൾ അഞ്ചെണ്ണം അഞ്ച് സ്പൂൺ ഇടുന്നുണ്ട് ഇനി ഇത് നമുക്കൊരു തുണി വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കുക നമ്മളിത് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് ഏതെങ്കിലും ഒരു ഇരുട്ട് മുറിയിലേക്ക് വെച്ച് 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇതെടുക്കാം 24 മണിക്കൂർ വെച്ചാൽ മതി തേങ്ങാവെള്ളം ഒത്തിരി നേരം വെക്കേണ്ട ആവശ്യമില്ല 24 മണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ തേങ്ങ കള്ള് റെഡിയാവും നമുക്കിനി ഇതൊരു ഇരുട്ടുള്ള മുറിയിലോ ഇച്ചിരി വെയിലടിക്കാത്ത എവിടെയെങ്കിലും വെക്കാം ഇത് നമ്മുടെ ഗോഡൗൺ ആണ് ആക്രി എല്ലാം കൂടെ പെറുക്കിയിടുന്ന സ്ഥലമാണ് നമുക്ക് അവിടെ ഇത് വെക്കാം നല്ല ഇരുട്ടുള്ള മുറിയാണ് നമുക്ക് ഇവിടെ വെക്കാം ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ തൽക്കാലത്തേന് ഇത് ഇവിടെ ഇരുന്നോട്ടെ നമ്മൾ ഈ മുറി തുറക്കുന്നൊന്നുമല്ല അതുകൊണ്ട് ഇവിടെ ഇരുന്നോട്ടെ ഇനി നമുക്ക് 24 മണിക്കൂറിന് ശേഷം ഇത് വന്ന് നോക്കാം നമ്മുടെ കള്ളായിട്ടുണ്ടോ അങ്ങനെ അവിടെ തേങ്ങാവെള്ളത്തിനകത്ത് ഈസ്റ്റും പഞ്ചസാരയും ഇട്ട് വെച്ചിട്ട് ഇപ്പം 24 മണിക്കൂർ കഴിഞ്ഞ് 25 മണിക്കൂറായി നമ്മൾ ഇന്നലെ രാവിലെ 9 മണിയായപ്പോൾ ഇട്ട് വെച്ചാൽ ഇപ്പം പിറ്റേ ദിവസം രാവിലെ 10 മണിയായി നമുക്കിനി അത് എടുത്തു നോക്കാം ഞാൻ പോയി എടുത്തിട്ട് വരാം വെറുതെ വെക്കല്ലേ ഞാൻ എടുത്തിട്ട് വരാം നമ്മുടെ കള്ള് അങ്ങനെ സെറ്റായിട്ടുണ്ട് ഇതുണ്ടോ ഇതിൻ്റെ കളർ തന്നെ കണ്ടില്ല നല്ല കറക്റ്റ് കള്ളിൻ്റെ കളറായിട്ടുണ്ട് നമുക്കിതിനി കുടിച്ചു നോക്കാം തേങ്ങാവെള്ളത്തിൻ്റെ ഒക്കെ മണം പോയിട്ട് നല്ല കള്ളിൻ്റെ മണം വന്നിട്ടുണ്ട് നമുക്ക് അതിന് പൊട്ടിച്ച് ഒഴിക്കാം ആഹാഹാ നല്ല സെറ്റായിട്ടുണ്ട് നല്ല കള്ളിൻ്റെ മണമുണ്ട് ആദ്യം അരിച്ചൊഴിയുക അയ്യോ ഏയ് നമ്മുടെ കള്ള് റെഡിയായിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബക്കാരാരും കള്ള് കുടിക്കാറില്ല പിന്നെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ശകലം കുടിച്ചു നോക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങളിത് അപ്പത്തിന് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് നമ്മുടെ പാലപ്പം ഉണ്ടാക്കുമ്പോഴത്തേ പാലപ്പമല്ല വെള്ളയപ്പം വെള്ളയപ്പം ഉണ്ടാക്കുമ്പോഴത്തേനും അത് ഇത് വെച്ച് ഒഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ഒറിജിനൽ കള്ളിൻ്റെ രുചി കിട്ടും ഏതായാലും ഉണ്ടാക്കിയ സ്ഥിതിക്ക് നമുക്ക് കുടിച്ചു നോക്കാം ഷാപ്പിൽ നിന്ന് കിട്ടുന്ന അതേ കള്ളിൻ്റെ രുചിയല്ല എന്നാലും അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു പുളിയും ആ ഒരു കള്ളിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏതായാലും ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് ഞാൻ ചെറുതായിട്ട് കുറച്ചൊന്ന് കുടിച്ചു നോക്കിയെന്നേ ഉള്ളൂ ഇതിൻ്റെ രുചി എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ അമർത്തി വെക്കുക എന്നാൽ പിന്നെ നമുക്കൊരു കിടിലം വീഡിയോയിൽ കാണുന്നതിനും വരെ ബൈ ഇന്നലെ നമ്മൾ കണ്ടവർ ചിലരെങ്കോ മറയുന്നു കാലം കാട്ടും കാലമതിന്ന മണ്ണായി മാറുന്നു ഈ മനോഹര ഭൂമിയിൽ ഒരു ജന്മമില്ലല്ലോ സുഹൃത്തേ ആശ്വസിക്കുക.